ലോകത്തെ ഏറ്റവും പ്രിയങ്കരനായ നേതാവ് ആരാണ്? നരേന്ദ്രമോദിയാണോ, ജോ ബൈഡൻ ആണോ, ഷിജിൻപിങ് ആണോ, വ്ളാഡിമിർ പുടിൻ ആണോ? ഇത്തരമൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുക പ്രയാസമാണെങ്കിലും മോർണിംഗ് കൺസൾട്ട് ആഗോള തലത്തിൽ തന്നെ നടത്തിയ സർവേയിൽ ലോക നേതാക്കളെ പിന്തള്ളിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. റേറ്റിംഗിൽ 75% പേരുടെ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. മോർണിംഗ് കൺസൾട്ട് ഏജൻസി പൊളിറ്റിക്കൽ ഇന്റലിജൻസ് സർവേ വഴി നിരവധി രാജ്യങ്ങളിലാണ് സർവേ നടത്തിയത്. ഓസ്ട്രേലിയ, ഓസ്ട്രിയ, ബ്രസീൽ, ജർമ്മനി, ഇന്ത്യ, മെക്സിക്കോ, നെതർലൻഡ്സ്, ദക്ഷിണ കൊറിയ, സ്പെയിൻ, സ്വീഡൻ, USA തുടങ്ങിയ രാജ്യങ്ങളിലായി നടത്തിയ സർവേയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ ഏറ്റവും പ്രിയങ്കരനായ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മോർണിംഗ് കൺസൾട്ടന്റിന്റെ രണ്ടാമത്തെ സർവേയാണിത്. 2021 സർവേയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. നിരവധി രാജ്യങ്ങളിലെ ജനങ്ങളുമായി നടത്തിയ സർവേയിൽ മികച്ച പ്രതികരണം നരേന്ദ്രമോദിക്കാണെന്നും അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യ വളരുകയാണെന്ന അഭിപ്രായമാണ് ഉള്ളത് എന്നുമാണ് ഏജൻസി വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നാമതും മെക്സിക്കൻ പ്രസിഡന്റ് ആന്ദ്രേസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ രണ്ടാമതും ഇറ്റാലിയൻ പ്രധാനമന്ത്രി മൂന്നാം സ്ഥാനവും നേടി. ലോകത്തെ 22 നേതാക്കളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേയിൽ 41% പേരുടെ റേറ്റിംഗ് പിന്തുണയാണ് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന് കിട്ടിയിരിക്കുന്നത്. 39% കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോയുണ്ട്. ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ ബൈഡന് തൊട്ടുപിന്നാലെ നിലയുറപ്പിച്ചതായി മോർണിംഗ് കൺസൾട്ട് ട്വിറ്ററിൽ കുറിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായി തെരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ലോകത്തെ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്നൊരു രാജ്യമാണ് ഇപ്പോഴും ഇന്ത്യ. അമേരിക്കയെ പോലെ അതിസമ്പന്നമായ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനേക്കാൾ സ്വീകാര്യത ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലോകത്ത് ലഭിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ഒരു അംഗീകാരം തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എന്നു മാത്രമല്ല, തുടർച്ചയായി തന്നെ ഈ റേറ്റിംഗിൽ ഒന്നാമത് എത്തുവാനും അത് നിലനിർത്തുവാനും മോദിക്ക് സാധിക്കുന്നു എന്നതും വലിയ കാര്യമാണ്. 2021 സമാന സർവേയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു ലോകത്തിന്റെ പ്രിയപ്പെട്ട നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പോൾ ഇതാ 2022 കോവിഡിന് ശേഷവും ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ പിന്തുണയ്ക്കുന്ന പ്രിയപ്പെട്ട നേതാവ് എന്ന് പറയുന്നത്. ആ പട്ടികയിൽ ഒന്നാം സ്ഥാനം മറ്റൊരു രാജ്യത്തിനും താൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി ഒന്നാമതെത്തുകയാണ്. ലോക നേതാവായിട്ടുള്ള മോദിയുടെ വളർച്ച വളരെ പെട്ടെന്നാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് ലോകത്തെ പ്രധാനപ്പെട്ട ശക്തികളിലൊന്നായ ഇന്ത്യയുടെ കരുത്തനായ പ്രധാനമന്ത്രി എന്ന് തന്നെയാണ് മോദി അറിയപ്പെടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് വലിയ പ്രാധാന്യം ലഭിക്കുന്നു എന്നത് നമ്മുടെ രാജ്യം വളരുന്നു എന്നതിന്റെ സൂചനയായി കൂടി നമുക്ക് കാണാവുന്നതാണ്.